ആരുടെ ഇപ്പൊ വെടിവെക്കാൻ പറഞ്ഞത്? ഇങ്ങനെ ഒരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമസ്കാരം. നമസ്കാരം. പാട്ടല്ല, ഇതാരുടെ കാറാ? ഭഗവാനെ, ഈ കാർ ആരുടേതാണെന്ന് അറിയാത്തവർ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഈ വണ്ടി വരുന്നത് കാണുമ്പോൾ മുലകുടി മാറാത്ത കുട്ടികൾ പോലും പറയും, അമ്മേ മാധവൻ നായരുടെ സ്റ്റീം വരുന്നു, മാധവൻ നായരുടെ സ്റ്റീം വരുന്നു. ഓഹോ, ആരായി മാധവൻ നായർ? അത് അതിലും വലിയ തമാശയായി പോയി. ഈ നാട്ടിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ മാധവൻ നായർ അറിയില്ല എന്ന് പറഞ്ഞ് വെറുതെ എന്തിനാടോ ഈ കോട്ടും സൂട്ടും ഇട്ട് വെയിലത്ത് നടക്കണേ? പൊള്ളില്ലേ? ശരിക്കും പൊള്ളും. ഈ രീതിയിൽ പരിചയപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ആരാണെന്ന് പറഞ്ഞില്ല? ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്. വളരെ സന്തോഷം. ആരാധന എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. കൂടെ നിന്ന് വല്ല ഫോട്ടോ വല്ലതും എടുക്കണമെങ്കിൽ എടുത്തോളൂ, എനിക്ക് സ്വല്പം ധൃതി. പടം എടുക്കേണ്ടി വരും, പക്ഷെ ഇപ്പൊ വേണ്ട. ആഹാ, വില കൂടിയ വസ്ത്രങ്ങളൊക്കെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. വിദേശിയ? സീതാഭവനിൽ മാർത്താണ്ഡ നായർ മാധവൻ നായർക്ക് വിദേശി പോയിട്ട് സ്വദേശി പോലും ധരിക്കാനുള്ള വകുപ്പില്ലല്ലോ. എന്ന് ആര് പറഞ്ഞു? സാക്ഷാൽ മാധവൻ നായർ. ഓ, 31/5/97 കോടതിയിൽ OP 92/97 പാപ്പർ ഹർജിയിൽ കടബാധ്യതകൾ തീർക്കാൻ ത്രാണിയില്ല, അതുകൊണ്ട് പാപ്പരായി അംഗീകരിക്കണം എന്ന് കോടതിയിൽ താണ് വീണുക്കാൻ അപേക്ഷിച്ചില്ലേ? കോടതി അംഗീകരിച്ചു, പാപ്പരാക്കി. കോടതിയിൽ പറഞ്ഞത് സ്ഥാവര ജംഗമ സ്വത്തുക്കളടക്കം 500 രൂപയിൽ താഴെ ഉള്ളൂ എന്നാണ്. ഡയർഫോർ മാധവൻ നായർ ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും 500 രൂപയിൽ താഴെയേ ചെലവ് വരാൻ പാടുള്ളൂ, അണ്ടർവെയർ അടക്കം. ഇതൊക്കെ പറയാൻ താനാരാ? സിംഹം. സിംഹോ? അതെ, അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരി പ്രതാപസിംഹം, എൻക്വയറി കമ്മീഷണർ, അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 75 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്. ഇന്ന് മുതൽ 90 ദിവസത്തേക്ക് നിഴലും നിലാവും പോലെ, ചക്കരയും ഈച്ചയും പോലെ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. കാലുവെന്ത നായപ്പോലെ ഓടി നടന്ന് ഞാൻ എല്ലാം ഉഴുതുമറിക്കും. തൂണിലും തുരുമ്പിലും തുപ്പൽ കോളാമ്പിയിലും ഞാൻ ഉണ്ടാവും. സൂര്യൻ അസ്തമിക്കുന്നതും അസ്തമിച്ച സൂര്യൻ ഉദിക്കുന്നതും ഈ അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരിക്ക് വിഷയമേ അല്ല. ഊനിലാ ഒഴുകുന്ന നിശബ്ദ രാത്രിയെക്കാളും എനിക്കിഷ്ടം കാറ്റും കോളും ഇടിയും മിന്നലും നിറഞ്ഞ കുറ്റാക്കുറ്റി ഇരുട്ടാണ്. Don't be under illusion. That's my exceptional style of inquiry. വകുപ്പും പത്രാസും പീനൽ കോഡും പറഞ്ഞ് താൻ എന്നെ വരട്ടണ്ട. കൂടുതൽ സംസാരിക്കാതെ താൻ വന്ന വഴിക്ക് തന്നെ പോണം. പോകാം. ചതിയും വിശ്വാസവഞ്ചനയും കൊണ്ട് പാർട്ട്ണർ ജ്യോതിസിലെ കേശവമേനോൻ ബാലേന്ദ്രന്റെ ഹൃദയം കുത്തിയെടുത്തിട്ടുണ്ട് എന്ന് എന്റെ റിപ്പോർട്ടിലൂടെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ കോടതി തീരുമാനിക്കും. തന്റെ ലലാട ലിപി മനസ്സിലായില്ലേ? തലയിലെഴുത്ത് എന്താണേ? കണ്ണി കണ്ടവരത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കാതെ വന്ന് ഉദ്ഘാടനം ചെയ്യേ. ഒരു മിനിറ്റ് കഴിഞ്ഞ് രാഹുവാലം തുടങ്ങും. പോകാൻ വരട്ടെ. ഇത് നിങ്ങളുടെ സ്വന്തം കമ്പനിയാണോ? അല്ല. പിന്നെന്തിനാ അങ്ങോട്ട് വലിഞ്ഞു കയറുന്നത്? അല്ല, പാപ്പർക്ക് ഇനി കമ്പനിയുമായിട്ട് എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ? എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നോക്കണ്ട, നിങ്ങൾക്ക് ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. യു ആർ എ ടോട്ടൽ സ്ട്രേഞ്ചർ ഹിയർ, സോ യു ക്യാൻ ഗോ. നിങ്ങൾക്ക് പോകാം. തീർച്ചയായും നടത്തണം, പക്ഷെ അതിന് സിംഹം സമയം തരും. സീതാലക്ഷ്മി ഡിവോഴ്സി, ഐ ഹാവ് സം ജെനുവിൻ ഡൗട്ട്സ് റിഗാർഡിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ദിസ് കമ്പനി. ഈ കമ്പനിയുടെ ഓണർഷിപ്പിനെ സംബന്ധിക്കുന്ന ഫയലുകളെല്ലാം 24 മണിക്കൂറിനകം എന്റെ ഓഫീസിൽ ഹാജരാക്കണം. ഇഫ് ഐ എം സാറ്റിസ്ഫൈഡ്, ഒരു നല്ല നേരം ഞാൻ ഫിക്സ് ചെയ്യും. അപ്പോൾ ഉദ്ഘാടനം നടത്താം. ബൈ ബൈ. There is a clause that you tell before court, sir. അവസാനം ഈ കുറുക്കൻ ഒരു സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് പെട്ടു അല്ലേ? പാപ്പര് മാധവനെ മൂക്കൊണ്ട് ക്ഷാറാ എഴുതിക്കും സിംഹം. നിന്റെ സിംഹത്തിന് വരച്ച വരയില് നിർത്തി അയാളുടെ പൂട കൊഴിപ്പിച്ച് പീസ് പീസാക്കി പൊരിച്ച് ഞാൻ തിന്നും. എന്താ ഒരു കഷ്ണം വേണോ? അത് തന്നെ താനങ്ങ് കഴിച്ചോണ്ടാ മതി. നരകയാതന എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇന്ന് മുതൽ നിങ്ങൾ അത് അനുഭവിക്കാൻ പോവാ. Now you may please start your countdown, Mr. മാധവൻ നായർ. ഇനി വിഷം കഴിച്ചാ മതി, ഇനി തലവുണ്ടാക്കിയിട്ട് കാര്യമില്ല. പുണ്ണാക്കും പുലരി ആക്കി താനല്ലടോ. താൻ ഏത് കോപ്പില വക്കീലടോ? വേണ്ട, ഡിക്ഷണറി ഇല്ലാത്തൊന്നും എന്നെ കൊണ്ട് വിളിച്ചോറിപ്പിക്കണ്ട. താൻ എന്താന്ന് പറഞ്ഞത്? IPC ശരിക്കും വായിക്കാത്ത ചെക്കനാണ്. 5 കൊല്ലം എന്റെ കൂടെ നടന്നിട്ട് അവന്റെ വിവരക്കേട് കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പേട്ട് ചെക്കന്റെ മുമ്പിലടോ മൂക്ക് കുത്തി വീണത്. ഇയാളെ എവിടേക്ക്? അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണോ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. അതും അക്കാല വാഴ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഒരെങ്കിൽ നമ്മുടെ പൊസിഷനെ ഇത്തിരി വീക്ക, മുമ്പേ ഡൈവോഴ്സ്, പിന്നെ പാപ്പരും. അളയാ, ഞാൻ നീ മിണ്ടരുത്, നീ എല്ലാം കൂടി എന്നെ ഈ നിലയിലാക്കിയത്. അയ്യോ, ഇവിടുന്ന് ബേജാറാകരുത്. ഉരുട്ട് ബുദ്ധിക്ക് ഇവിടുത്തെ 4 അയലത്തെത്തും ആ സിംഹം. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണ. അയ്യോ, ഇങ്ങനെ പേടിച്ച് ഓരോന്ന് പുലമ്പിയാ കള്ളി വിളിക്കത്താകും. പിന്നെ നേരെ സെൻട്രൽ ജയിലിലോട്ട് പോയാ മതി, അതാ ലാപ്പായിന്റ്. നമ്മള് കോടതിയിൽ പറഞ്ഞതിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. അണു ഇവിടെ മാറരുത്. മാറിയാ അയാള് നമ്മളെ കുഴയ്ക്കും.
നമുക്കെതിരെ ഒരൊറ്റ എവിഡൻസ് അയാൾക്ക് കിട്ടരുത്. അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ നേരിട്ട് തെളിവെടുക്കാൻ കക്ഷികൾ സിംഹത്തിന്റെ കൂട്ടി ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്തിനാ അയാളെ പിണ്ടമയ്ക്കാൻ? അത് അവിടെ ചെന്നിട്ടേ അറിയൂ ആരുടെ പിണ്ടമയ്ക്കാനെ. എളുപ്പം പറഞ്ഞു. നമസ്കാരം സാറ്. എവിടെ പുതിയ കമ്പനിയുടെ രേഖകൾ? എനിക്ക് കമ്പനി ഒന്നും ഇല്ല, കമ്പനി ഉള്ളത് ഇവർക്ക്. ഡോക്യുമെന്റ്സ് എല്ലാം കീറുകീർത്തിയാം. ഗുഡ്. അടിയിലൂടെ എന്തെങ്കിലും പാരയുണ്ടോ എന്ന് ഞാൻ പിന്നീട് നോക്കിക്കൊള്ളാം. എന്തായാലും കമ്പനിയോട് നോക്കിക്കോളൂ. ആ മിസ്റ്റർ അർത്ഥവർണ്ണൻ മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡെറ്റർ, കടക്കാരൻ. ഇയാൾ ഉത്തമർണ്ണൻ, ക്രെഡിറ്റർ, അതായത് കാശ് കിട്ടാനുള്ള വ്യക്തി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അധമർണനും ഉത്തമർണനും ഞൊടിയിടയിൽ മറുപടി തരണം. അതായത് ആലോചിച്ച് കള്ളം പറയരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആലോചിച്ച് കള്ളം പറയരുതെന്ന്. നോ, ആലോചിക്കാതെയും കള്ളം പറയരുത്. നിങ്ങൾ കമ്പനി വിടുമ്പോ എത്രയായിരുന്നു കമ്പനിയുടെ കടബാധ്യത? 2 കോടി. ലിക്വിഡ് ക്യാഷ് ഓർ സോളിഡ് കൈൻഡ്? 2 കോടി. കമ്പനിയിൽ പോകാതിരുന്നിട്ടും മേനോന്റെ മകളുടെ കല്യാണത്തിനു വേണ്ടി ബാങ്കിൽ ഇട്ടിരുന്ന 20 ലക്ഷം രൂപയും പിൻവലിച്ചല്ലോ. തലയാട്ടിയാ പോരാ, എനിക്ക് ആടാത്ത മറുപടിയാണ് വേണ്ടത്. ആ തുക നിങ്ങൾ എന്താവശ്യത്തിന് ചെലവഴിച്ചു? കമ്പനിയുടെ കടങ്ങൾ വീട്ടാൻ. കറക്റ്റ്, എല്ലാം കോടതി പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്കതല്ല വേണ്ടത്. നിങ്ങളൊരു സൂത്രശാലിയാണെന്ന് എനിക്കറിയാം. ദൈവമേ, ഞാനോ ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാം. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. തുറക്കുന്നത് കൊള്ളാം, മലർന്ന് കീറി പോകരുത്. പുസ്തകം അടച്ചു വയ്ക്കൂ. ആ വൈദ്യ ബായ്. സർവ സ്വത്തുക്കളും സ്വന്തം ഭാര്യയ്ക്ക് ഒരു അർദ്ധരാത്രിയിൽ ഇഷ്ടദാനമായി എഴുതി കൊടുക്കാൻ മിസ്റ്റർ നായരെ പ്രേരിപ്പിച്ച തരളിത വികാരം എന്താണ്? സീത സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിച്ചു. എപ്പോൾ? എവിടെ വെച്ച്? ഇടപ്പറയിൽ. ആ നേരത്ത്. എന്നിട്ട് രണ്ടുപേരും കൂടി ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സും ചെയ്തു. താങ്ക് യു. യുവർ ആർഗ്യുമെന്റ് എക്സാജറേറ്റഡ്, കാപ്രിഷ്യസ്, റിഡിക്യുലസ്. സൂക്ഷിക്കണം. മിസ്റ്റർ ബാലേന്ദ്രൻ, പ്രധാന ഉത്തമർണൻ, ഇയാൾ പറഞ്ഞൊക്കെ ശരിയാണോ? പച്ചക്കള്ളമാണ് സർ. ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ചതിയും ഗൂഢാലോചനയുമാണ് ഇതിന്റെ പിന്നിൽ. ഫ്രോഡുലന്റ് മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്സ്, IPC സെക്ഷൻ 4. നോ, വകുപ്പുകൾ ഞാൻ പറഞ്ഞോളാം, അതെന്റെ ഇഷ്ടം പോലുണ്ട്. ബാർബർക്ക് രോമത്തിന് പഞ്ഞുണ്ടാവില്ലല്ലോ. മിസ്റ്റർ ബാലേന്ദ്രൻ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. കടബാധ്യതകൾ തീർക്കാൻ നിവർത്തിയില്ലാത്ത പാപ്പരായ ഒരു സാധു മനുഷ്യനെ കോടതി വ്യവഹാരങ്ങളിലൂടെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഈ ഹർജി എന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 468 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിങ്ങൾക്കും കിട്ടും 3 വർഷം തടവും, കൂടെ നല്ല പിഴയും. ഈ ഫോളോ മീ. അത് മതി സർ, പ്ലീസ്. ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമോ സർ? ലെറ്റ് മീ സീ. മിസ്റ്റർ നായർ, ഭയപ്പെടണ്ട. ഇഷ്ടദാനം എഴുതിയതും വിവാഹമോചനം വഴി പാപ്പരായതും നിയമത്തിന്റെ പരിധിയിലൂടെ രക്ഷപ്പെടാനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 4 ഓഫ് ഇൻസോൾവൻസി ആക്ട് പ്രകാരം നിങ്ങളുടെ സകല വസ്തുവകകളും കോടതി ഏറ്റെടുത്ത് ഇവർക്ക് വിതരണം ചെയ്യും. യു അണ്ടർസ്റ്റാൻഡ്? ആ, എല്ലാവർക്കും പോകാം, ഞാൻ വിളിക്കുമ്പോൾ വരണം. ചിലപ്പോൾ വിളിക്കാതെയും വരേണ്ടി വരും. ഞാനൊരു പാവം നായരാണ് സർ. കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്? യു ഗോ മാൻ. ആരാത്? വേണ്ടപ്പെട്ട ഒരാളാ. വേണ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരാള്. രമേശ്, രമേശ്, അവന്റെ ചില സമയത്ത് തമാശകള് കാണണം, നീ കണ്ടല്ലേ. ഇതിനകത്ത് എന്താണ് ബിസിനസ്? അത് കൊള്ളാം. പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ചോദിക്ക ഇതിനകത്ത് എന്താ ബിസിനസ്. ഇത് നിങ്ങളുടെ വീടാണെന്നോ? അപ്പൊ പാപ്പരാകാൻ വേണ്ടി കോടതിയിൽ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്നോ? ഏതായി ഉമ്മൻ? ഉമ്മനോ? ഉമ്മനല്ല, ഉമ്മൻ സ്ത്രീ. അതെന്റെ ഭാര്യ. ആ മുഖം എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഞങ്ങളുടെ കിടപ്പുമുറി വന്നിട്ട് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ട് എന്റെ ഭാര്യയുടെ മുഖം കാണുന്ന പറഞ്ഞ. സ്റ്റോപ്പ് യുവർ ബ്ലീഡിംഗ് നോൺസെൻസ്. ഇവർ നിങ്ങളുടെ ഭാര്യയോ? കോടതി രേഖകൾ പ്രകാരം ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B അനുസരിച്ച് ഈ സ്ത്രീയെ നിങ്ങൾ 31/3/97 മോർണിംഗ് 11:30 ഡിവോഴ്സ് ചെയ്തു. യു ഫോളോ മീ. എന്നിട്ടും ഈ സ്ത്രീയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? യാതൊരു ബന്ധമില്ല. ആ, then this is house trespassing in the midnight, which is punishable under section 456 of IPC. പാതിരാത്രിയിൽ പരസ്ത്രീയുടെ പട്ടുമത്തയിൽ പള്ളി ഉറങ്ങാൻ ഒരു സാധാരണ പൗരന് അവകാശമില്ല. പിന്നെയാണോ ഒരു പാപ്പർക്ക് പാപ്പരെ? 3 വർഷം തടവും പിഴയും. ഇതെന്തിനാണ് ഈ പുള്ളി പാപ്പർക്ക് കണ്ടുപെടാതിരിക്കാനാണോ? താനൊന്ന് ഇറങ്ങി പോണ്ട. This is my duty. I will enter at any time, any place, any moment.
ഡിവോഴ്സ് നേടി നാട്ടുകാരെ മണ്ടന്മാരാക്കിയത് പോട്ടെ, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് വീണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കുകയാണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സമ്മതിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു 7 വർഷത്തെ പ്രശ്നം വരും, അതോടെ എന്റെ ഡ്യൂട്ടി തീരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല, വെറുതെ കുനിശുണ്ടാക്കരുത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരുടെ മുറി കരുത്? പറയൂ, ബോറടി മാറ്റാൻ വെറുതെ ഒന്ന് കരുത. അന്യ സ്ത്രീയുടെ കിടപ്പറ നിങ്ങൾക്ക് ബോറടി മാറ്റാനുള്ള സുവാസ കേന്ദ്രമാണോ? അതും ക്രിമിനൽ ട്രസ്പാസ് സെക്ഷൻ 442 ജാമ്യം കിട്ടുകയല്ല, നോൺ ബെയിലബിൾ ഒഫൻസ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അനാവശ്യ ചിന്തയോടെ ഈ പെണ്ണും പിള്ളയുടെ മുറിയിൽ വലിഞ്ഞു കയറാമെന്നുള്ള വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ പറിച്ചു കളഞ്ഞേരെ. രാവും പകലും ഞാൻ ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. അടുത്ത 3 മാസം ഞാൻ ഈ വീടിന്റെ മുകളിൽ കാർമേഘമായി ചൂഴ്ന്നു നിൽക്കും. 90-ാം ദിവസം ഒരു പേമാരിയായി പെയ്ത് താഴേക്കിറങ്ങുമ്പോൾ വൺ തോക്കുകൾ പലരും കടപുഴകി വീഴും. വീണവൻ കൈയോടെ കാരാഗ്രഹത്തിലാവും. വീടാത്തവന് കോടതിയുടെ കാരുണ്യം കിട്ടും. യു അണ്ടർസ്റ്റാൻഡ്? വേഗം സ്ഥലം കാലിയാക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇപ്പൊ തരുവോ? ഗെറ്റ് ഔട്ട്. നിങ്ങൾ അത് വാലടിച്ചോളൂ. നിങ്ങളോടല്ല, നിങ്ങൾ പുറത്തേക്ക് പോകണം. ക്ലിയർ ദ പ്ലേസ്. അധമരണം നായരെ, ദാമ്പത്യത്തിന്റെ ആദ്യത്തെ കല്ലിളകി വീണു അല്ലേ? സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിനകത്ത് കയറും, ഞങ്ങൾ ഒരുമിച്ച് കഴിയും. പ്രതാപസിംഹമല്ല, അവന്റെ അച്ഛനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അതെ, വിറ്റ കാശ് എണ്ണി നോക്കുമ്പോ 500 രൂപ കൂടാൻ പാടില്ല കേട്ടോ. നമ്മൾ 500 താഴെ വിലയുള്ള പാപ്പരാണ്. നീ പോടാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതിലും വലിയ ആപത്തുകൾ തനിക്ക് വരാനിരിക്കും.